രാജേഷേ, വരുന്ന രാജേഷേ, രാജേഷേ, ഞാൻ മോർണിംഗ് വാക്കിൽ ഇറങ്ങിയതല്ലോ രാജേഷേ. ഈ മലയല്ല ഒന്ന് കയറി വരണ്ടായോ രാജേഷേ? എന്തൊരു വർത്തമാനമാണ് രാജേഷേ ഇത്. കാരും പടലും ഒക്കെ കയറി രാജേഷേ കയറി കേട്ടോ. തുടരണ്ട് പറഞ്ഞ് തീ വന്നെങ്കിലും പതിവ് പോലെ നമ്മൾ തന്നെ മലയുടെ മുകളിൽ ആദ്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ആ തുടങ്ങാല്ലേ രാജേഷേ. ആ ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ വൈറലായ ഒരു മലയുടെ മുകളിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ ആ കാണുന്ന മലയിൽ കയറുകയും അതിൽ പെട്ടുപോകുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം വൈറലായി. ഇത് കണ്ട് വൈറലാകുവാനായി മറ്റൊരു ചെറുപ്പക്കാരൻ, സാബു എന്ന ചെറുപ്പക്കാരൻ, ആ മലയിൽ തന്നെ കയറി കഴിഞ്ഞ 4 ദിവസങ്ങളായി അതിൽ പെട്ടുകിടക്കുകയാണ്, ജനപാലം പോലും ഇല്ലാതെ. അദ്ദേഹത്തിന്റെ ന്യൂസ് ശേഖരിക്കുവാനായി നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ഗിരിധർ. ഈ ന്യൂസ് ലൈവിൽ കാണുന്ന എൻ്റെ അമ്മയുടെ ശ്രദ്ധയ്ക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് നാഗരൂട്ടോ പുഷ്പാഞ്ജലി ഒക്കെ നടത്തണം. പുല്ല് മറച്ചു പാമ്പാട്ടോ കൂടെ, ഒരു രക്ഷയില്ല. ആ കാണുന്ന മലയിലാണ് നമ്മുടെ സാബു ഇരിക്കുന്നത്. ആ ഹോളില് നമുക്ക് സാബുവിനെ ഒന്ന് വിളിച്ചു നോക്കാം. സബോ, 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 സാറേ, സബു മരിക്കാൻ പോവാ സബോ. സാറേ എന്ന് വിളിച്ച നാവോണ്ടുകൾ തെറി വിളിപ്പിക്കല്ലോ, എങ്ങനെ പിടിച്ചു നിൽക്കണം ഊരി തെറി തിന്ന്. ഒടുവിൽ ഒരു കാര്യം ബോധ്യമായി, സാബുവിന് ജീവനുണ്ട്. വെള്ളം വേണോ മക്കളെ? ഞാനൊരു കിഴങ്ങനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സാബു, നിന്റെ അഹങ്കാരമാണ് ഈ മലയുടെ മോളിൽ കയറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ കണ്ണ അടിച്ച് ഞാൻ പൊളിക്ക് തോന്നിയാസം പറഞ്ഞാൽ എങ്ങനെയോ കേറി പോത ചങ്ങ ഇറക്കാനുള്ള വഴി നോക്ക്. എന്തുണ്ട് അവിടെ വിശേഷം? നല്ല വിശേഷമാണ്, അച്ഛൻ പണിക്ക് പോയതാണ്. അമ്മത അടുക്കളയിൽ ചായ ചൂടാക്കണ്ടേ? ഞാൻ അകത്ത് പോയിട്ട് ഒരു ഏസ്യം നോഫാക്കട്ടെ കേട്ടോ. പിന്നെ പാമ്പ് പ്രസവിച്ച് കുട്ടീന്റെ പേര് ഷൈൻ, എന്തോ കുഴപ്പമുണ്ടോ? എങ്ങനെയാണ് നിക്കുന്നത് ഇന്റെ മോളില്? ഞാൻ ചോദിക്കാൻ വന്നതേ, നിങ്ങൾ ഇത്രയും മല കയറി വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തായാലും എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ സാധിക്കുമെന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? 2 കവർ കഞ്ചാവും 1 പാക്കറ്റ് സിഗരറ്റും തന്നാൽ ഞാൻ ചാടി പാട്ടും പാടി കയറി പോയി എവറസ്റ്റിന്റെ മുകളിൽ നല്ല വേള ചന്ദ്രനിൽ പോയി തൊട്ട് തിരിച്ചും വരാൻ. ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ, ഞാൻ കോൺഫിഡൻസ് പൊളിയാൻ പോവാട്ടോ. ആ രാജേഷ് കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കിട്ടുന്ന വിവരം എന്ന് വെച്ചാൽ നമ്മുടെ സാബു നിൽക്കുന്ന മലയുടെ തൊട്ട് താഴെ നിന്നും ഒരു നീരറവ പൊട്ടി ഒലിക്കുന്നു. ഇത് പൊട്ടി വലിയൊരു പ്രളയത്തിലേക്കാണ് പോയത്. ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ, ഒരു ദിവസം ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ, ഇങ്ങനെ പ്രളയം എന്നൊന്നും പറഞ്ഞ നാണം കെട്ടല്ലേ. അയ്യോ സാബു, ഇപ്പോ രാജേഷ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മലയിൽ താഴെ നിന്നും പട്ടാളമോ പോലീസോ വരുന്നതിന് മുമ്പ് സാബുവിനെ രക്ഷിക്കാനായിട്ട് ഒരാൾ കയറി വരുന്നുണ്ട്. വെള്ള ഷർട്ടും വെള്ള മുണ്ടും എടുത്ത് കൊമ്പൻ മീശക്കാരനായിട്ട് പറ്റുമോ? അത് മോനെ നീ പേടിക്കണ്ടടാ, മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ഒക്കെ താഴെ ഉണ്ട്, നീ പേടിക്കണ്ട. പക്ഷഭേദം കാണിക്കലിട്ടോ, മറ്റാൻ കൂടിയ സമയത്ത് പട്ടാളക്കാര് പോലീസുകാര് മൊത്തമുണ്ടായി. ഞാൻ കൂടിയ സമയത്ത് 2 വോട്ടിന് ഏറ്റ മെമ്പറും നാട്ടുകാരും മാത്രല്ലേ പറ്റൂല. മിനിമം 1 MLA എങ്കിലും വരാതെ ഞാൻ താഴത്തേക്ക് ഇറങ്ങൂല. എടാ ചെറുക്കനെ ഇറക്കാനായിട്ട് 75 ലക്ഷം രൂപ നിനക്ക്. അവിടെ നിങ്ങൾ പക്ഷഭേദം കാണിച്ച് ഓൻ 75 ചെലവാക്കിയില്ലേ, എനിക്ക് 1 കോടി ക്ലബിലെങ്കിലും മിനിമം കയറണം. അയ്യോ നോക്കൂ നോക്കൂ നോക്കൂ, നെയ്യാറ്റിങ്കര സാബു ആറാടുകയാണ് മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആഘോഷത്തിന്. ചത്തൈ അല്ലടോ, അവിടെ ഇടവേള വിളിച്ച് ഞാൻ തന്നെ പാമ്പ് കടിച്ചേക്കുന്നു. സബോ സബോ, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എല്ലാവരുടെയും മൊബൈലിലൊക്കെ ഉണ്ട? ഇറങ്ങിയത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. എന്റെ മുഖം വെട്ടാവുന്നുണ്ടോ? എടോ വൈറലായെന്ന് മല കയറിയിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ അല്ലേ പറഞ്ഞത്? അതെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്? ഒരു ബർത്ത്ഡേ വിഷ്, എന്റെ ഇളയ മോക്ക് സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റി. ഐ നഞ്ഞാർ കാര്യം, എന്റെ ഫോണിലെടുത്ത് അയച്ചിരട്ടോ പെട്ടെന്ന്. ഹായ്, ഞാൻ തിന്ന് ചെല്ലിൻ്റെ സാബു അല്ല, തിന്നിട്ട് പാറാൻ്റെ ഇടക്കേരെ സാബു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പേരെന്താണ്? മൃണ്മയ് എ മൃദുൽ. ഹാപ്പി ബർത്ത്ഡേ പറയണേ. ഹാപ്പി ബർത്ത്ഡേ മൃണയ് മാൽ. മൃണ്മയ് എ മൃദുൽ. മൃണയ് മാൽ. മൃണ്മയ് എ മൃണാൽ മൃണ്മയ് എ പറഞ്ഞാ ഇത് പറഞ്ഞെടുക്കാൻ കോട്ടി അല്ല. പിന്നെ ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് ഏക്കൂല ചാവുക, നാക്ക് കുരുക്കും ചാവുക പണ്ടാറടക്കായി. നോക്കി എന്റെ മോക്ക് പറ്റിയൊരു പേര് ഞാൻ സജസ്റ്റ് ചെയ്യും, അത് മതി. എന്റെ മോളെ പേര് തത്ത, അത് മതി. പണ്ടാറടക്കായി പറയാൻ പറ്റില്ല. രാജേഷ് കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഹെലികോപ്റ്റർ ഈ മലയ്ക്ക് നേരെ വരുന്നുണ്ട്. സാബുവിന് കയറിൽ കെട്ടി എന്തോ ഇറക്കി കൊടുക്കുന്നുണ്ട്. അതെ അതെ, മറ്റൊന്നുമല്ല, 4 ദിവസമായിട്ട് വെള്ളം കുടിക്കാതെ കിടക്കുന്ന സാബുവിന് ഇപ്പോൾ വെള്ളം കിട്ടാൻ പോകുന്നു. സാബു എന്തോ ആക്ഷൻ കാണിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വേണ്ട, ഇത് സാബുവിന്റെ ആറാട്ടല്ല, പുള്ളിയുടെ ആക്രാന്തമാണ്. ഹെലികോപ്റ്റർ പോയാണോ?
ഹോബിയാണ് നമ്മുടെ പ്രായത്തിൽ കുറഞ്ഞ കൊച്ചു പിള്ളേരുമായിട്ടൊക്കെ കമ്പനി കൂടാ. എന്താണ് അതിന്റെ ഒരു ചെയ്ത വികാരം? ഒന്നുമില്ല, ഓരോരുത്തുമ്പോൾ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാണ്ട് കേട്ട് നിന്നോളൂ. നല്ല രസാ, മാത്രമല്ല നമുക്ക് മെയിൻ ആവാ. മെയിൻ ആയിട്ടുള്ള ആളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ മലയിൽ കയറി നിന്നിട്ട് മെയിൻ ആയിട്ട് എന്ത് പഠിച്ചു? മെയിൻ ആയിട്ട് എന്താണ് പഠിച്ചത്? ഇതൊരു പൊണ്ണ മലയാണ്, അല്ലാതെ അണ്ണാമല യൂണിവേഴ്സിറ്റി അല്ല. പഠിച്ച സർട്ടിഫിക്കറ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവരെക്കാട് പറയല്ലേ, ചങ്ങനെ ഒന്ന് ഇറക്കിക്കൊണ്ടാ. എടോ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്റെ മലയുടെ മുകളിൽ കയറി എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്താണെന്നറിയോ, ഈ മലേന്റെ മുകളിൽ ഒരു 6 മണി സമയത്ത് കാലും തൂക്കിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ അയ്യോ പാലക്കാടിന്റെ ഭംഗി കാണണം. ഓ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോസിറ്റീവ് മൈൻഡ് ആണ്. നല്ല രസമാണ്. രാത്രി കഴിഞ്ഞ എല്ലാ വീട്ടിലും ലൈറ്റ് ഓഫ് ആക്കും. ഒരു 1:30 ആകുമ്പോ ആ വീട്ടിൽ മാത്രം ലൈറ്റ് ഇങ്ങനെ കത്തും. സരളന്റെ വീട് ഒരു ചോപ്പ് ഇന്നോവ ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളാണത്? വാർത്തയിലേക്ക് തിരിച്ചു വരികയാണ് രാജേഷ്. ഇപ്പോൾ വൈകാരികമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. സാബുവിന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ലൈനിലുണ്ട്. 4 ദിവസമായി അവർ സംസാരിച്ചിട്ട് ആ അമ്മയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അമ്മേ, സാബു ലൈനിലുണ്ട്, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. എന്റെ മോൻ, ഓനൊന്നും സംഭവിക്കൂല, ഓൻ തിരിച്ചു വരും എനിക്ക് ഉറപ്പാണ്. എത്ര ഉറപ്പ് എന്താണ് പറയും? ആ മുതുകാലന് എന്റെ പുകയും കണ്ടിട്ട് പോവുള്ളൂ. സാബുവിന്റെ അമ്മയുടെ പ്രതികരണം കേട്ടു. പക്ഷേ സാബുവിന്റെ അച്ഛൻ അദ്ദേഹത്തിന് വളരെ ആത്മബന്ധം പുലർത്തിയിരുന്നത് സാബുവുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ ആ സങ്കടം കലർന്ന വാക്കുകളിലേക്ക്, വീട്ടിലോട്ട് ചെന്ന് കേറിക്കോളൂ. അച്ഛന്റെ വാക്കും പ്രതികരണം ഒക്കെ കേട്ടല്ലോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകൂല. പിന്നെ എവിടെ പോകും? ഞാൻ മൂന്നാറിൽ ഒരു മല കണ്ടിട്ട് കയറേ. എടാ പൊന്നനിയ, നീ മലയെന്നൊരു വാക്കും വേണ്ടിയാണല്ലോ. രഞ്ജിത്തെ, ഓക്കെ, ബ്രേക്കിംഗ് ന്യൂസിലേക്ക് കടക്കുന്നു. ഇപ്പോൾ സാബു ഇരിക്കുന്ന മല എന്ന് പറയുന്നത് ഒരു ഭീമാകാരനായിട്ടുള്ള കരടിയുടെ മലയാണ്. ഇദ്ദേഹം വെള്ളം കുടിക്കാൻ താഴേക്ക് പോയിരിക്കുകയാണ്. എത്രയും വേഗം ഇത് തിരിച്ച് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്നുള്ളതാണ്. ആ കരടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ സാബുവിനെ ചന്നം പിന്നെ കീറി തിന്നുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ കരടിയുടെ പ്രതികരണം എന്താണ്? സാബുവിന്റെ പ്രതികരണം എന്താണ്? ദൂരത്ത് കരടിന്റെ മടയാണ്. ആണ് വെറുതെ രണ്ടു മൂന്ന് സാർ, ഞാൻ വിചാരിക്കുന്നത് എന്റെ മുടി ഇങ്ങനെ കൊഞ്ഞു വീഴുന്ന കരടിന്റെ കൂടെ അതിപ്പോഴല്ലേ മനസ്സിലായത്? ഞാനാണെങ്കിൽ ആ മുടുക്ക് വഴി റേറ്റിംഗ് കൂട്ടണ്ടേ? ചെളിയൊക്കെ കണ്ടോ? എഴഞ്ഞു വലിഞ്ഞു കയറി എങ്ങനെ ഈ താഴ്ത്ത കറങ്ങ? എന്റെ ന്യൂസ് ചാനൽ എനിക്ക് പാരച്യൂട്ട് തന്നിട്ടുണ്ടല്ലോ, ടോപ്പ് ബ്രാൻഡ്. ഒന്നുള്ളൂ, ഞാൻ തരത് കണ്ടിൽ നോട്ടെ, വെറുതെ നോട്ടെ, കാണാ നോട്ടെ. പിറ്റുകളല്ലേ? പിടിച്ചില്ല. അയ്യോ, നല്ല രസമല്ലേ ഇത്? എങ്ങനെ ഇടുന്നത്? ഇത് മറ്റേ സ്കൂൾ ബാഗ് ഇടുന്ന പോലെ. അങ്ങനെ രണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഇടൂലേ? നല്ല രസമല്ലേ? ഇതെങ്ങനെ വർക്ക് ചെയ്യാ? അവിടെ ഒരു പച്ച ബട്ടൺ ഉണ്ട്, അതിൽ അമർത്തണം. ഇത് കൊട വരും. ആണല്ലേ, കരടി തിന്ന് ചത്തിയില്ല പോയി താഴ്ത്തുന്ന് കാണാനായ ഞാൻ പോകാ. സാബു 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 സാബു, അയ്യോ വിരിഞ്ഞു കൊട പോയി. അയ്യോ, ഇനി ഞാൻ കരടി. അപ്പുറത്തെ മലയിൽ നിന്നും ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം സാബു ഇരുന്ന മലയിൽ നിന്നും ഇനി ആരെങ്കിലും ഇതുപോലെ കയറി വരുമെന്ന ശുഭ പ്രതീക്ഷയിൽ റിപ്പോർട്ടർ ഗിരിധർ പറയുകയാണ്, എനിക്ക് ഇത്തിരി വെള്ളം തരണേ.